أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹം നിറഞ്ഞ നാലാം ക്ലാസ്സിൻ്റെ വിദ്യാർത്ഥികൾ, കുട്ടികൾ, ഞങ്ങൾ അഖ്ലാഖാണ് ഇന്ന് ഓതുന്നത്. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ പാഠത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. കിതാബുൽ അഖ്ലാഖിൽ ആകെ 10 പാഠങ്ങളുള്ളൂ. ഞങ്ങൾ ഇൻഷാല്ലാ ഇന്ന് രണ്ടാമത്തെ പാഠം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പാഠം അൽ ഇഖ്ലാസ്, ഭയഭക്തി, നിഷ്കളങ്കത, അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. അതിൻ്റെ വർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പൂർത്തിയാക്കി. അതിൽ പ്രധാനപ്പെട്ട് പറഞ്ഞത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഞങ്ങൾ അമലുകൾ ചെയ്യുന്നത് അള്ളാഹു പരിഗണിക്കുന്നത് നമ്മുടെ നിയ്യത്തുകളെ കൊണ്ടാണ്. നമ്മളെ നിയ്യത്ത് എന്താക്കണം, നമ്മൾ ശരിയാക്കണം. നമ്മൾ മറ്റൊരാൾക്ക് കാണാൻ വേണ്ടിയോ ഞങ്ങളുടെ അമലുകൾ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട്, പരലോകം ഓർത്തുകൊണ്ട് മാത്രം ചെയ്യണമെന്നാണ് ആ പാഠത്തിൽ പറഞ്ഞത്. അടുത്ത പാഠം അദർസ് സാനി അശുക്കുറു, ശുക്ർ എന്നുള്ളത്. ശുക്ർ എന്താണ്? ശുക്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി, കൃതജ്ഞത. കൃതജ്ഞത, കൃതജ്ഞത, നന്ദി. ഒരാൾ എന്തെങ്കിലും ഞങ്ങളെ സഹായിച്ചാൽ അയാൾക്ക് തിരിച്ചു ഞങ്ങൾ പറയുന്ന വാക്ക് വന്നിരിക്കലോ, വാക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോ ശുക്ർ എന്ന് പറഞ്ഞാൽ താങ്ക്സ് പറയുക. ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തെങ്കിൽ ഞങ്ങൾ താങ്ക്സ് പറയില്ലേ, താങ്ക് യു എന്ന് പറയില്ല, അതാണ് ശുക്ർ. അപ്പോ ഏറ്റവും വലിയ ഞങ്ങളെ സഹായിച്ച ആളാണ് ആര്? അള്ളാഹു തആല. അപ്പൊ അള്ളാഹു തആലക്ക് ഞങ്ങൾ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിന് ഞങ്ങൾ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? ആ, അത് ഓർക്കണം. അതിനെ കുറിച്ച് പറയുന്ന പാഠമാണ് അശുക്ർ. അശുക്ർ, ആ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. നമ്മളെ എല്ലാവരും, നമ്മളെ ചുറ്റുമുള്ള എല്ലാവരും, ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നു. ഉപ്പമ്മ സഹായിക്കുന്നു, മറ്റുള്ള എല്ലാവരും നിങ്ങളെ, കുട്ടികളെ സഹായിക്കുന്നു. പക്ഷേ അതിലെല്ലാം ഉപരിയായി ഞങ്ങൾക്കെല്ലാം നൽകുന്നത് ആരാണ്? അള്ളാഹു ആണ്. അവന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹവും കിട്ടുകയില്ല. അള്ളാഹു തആല ഞങ്ങൾക്ക് വീട് തന്നു, ഞങ്ങൾക്ക് മാതാപിതാക്കളെ തന്നു, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നു, നമുക്ക് വസ്ത്രങ്ങൾ തരുന്നു, ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞങ്ങൾക്ക് വാഹനം തരുന്നു, ഞങ്ങൾക്ക് കൈകളും കാലുകളും തന്നിട്ടുണ്ട്, ഒരു പ്രശ്നവും ഇല്ലാത്ത കണ്ണുകൾ കാഴ്ച തന്നിട്ടുണ്ട്, ചെവി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം അള്ളാഹു തആല പരിപൂർണമായി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു തന്ന ആ നിയമത്തുകളെ ഞങ്ങൾ എണ്ണന് തുടങ്ങിയെങ്കിൽ എന്താവല, അത് തീരാല, അത്രയും ഉണ്ടാവും. അള്ളാഹു ചെയ്ത, ഞങ്ങൾക്ക് ചെയ്ത ഹെൽപ്പ് കണക്ക് കൂട്ടാൻ തുടങ്ങിയെങ്കിൽ അത് കുറെ ഉണ്ടാവും. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല എന്നില്ലെങ്കിൽ എണ്ണിയെങ്കിൽ തീരാല, അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു തആല ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. നമ്മെ പടച്ചത് അവനാണ്, ഞങ്ങളെ സൃഷ്ടിച്ചത് ആരാ? അള്ളാഹു ആണ്. കേൾക്കാനുള്ള ചെവിയും കാണാനുള്ള കണ്ണും പ്രവർത്തിക്കാനുള്ള കൈകളും നടക്കാനുള്ള കാലുകളും അവൻ തന്നു. കേട്ടില്ലേ, കേൾക്കാനുള്ള ചെവി, ഞങ്ങൾ ചെവി കൊണ്ട് കാതുകൊണ്ട് കേൾക്കുന്നല്ലോ, അതാര് തന്നതാ? അള്ളാഹു തന്നത്. കാണാനുള്ള കണ്ണും, ഞങ്ങൾ ലോകത്തിനെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ പൊരനെയും നമ്മുടെ മദ്രസനെയും നമ്മുടെ സ്കൂള് നമ്മുടെ നാടിനെല്ലാം കാണാൻ പറ്റുന്ന എന്തില്ല, നമ്മളെ കണ്ണിലാണ്. ആ കണ്ണ് തന്നതാരാ? അള്ളാഹു ആണ്. പ്രവർത്തിക്കാനുള്ള കൈകൾ, ഞങ്ങളെ കൈ തന്നതാരാണ്? ഞങ്ങൾക്ക് അള്ളാഹു ആണ്. ഞങ്ങൾ ആ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, മറ്റു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നടക്കാനുള്ള കാലുകൾ, ഞങ്ങൾ നടക്കുന്ന എങ്ങനെയാ? നമ്മളെ കാലുകളെ കൊണ്ട് ആ കാല് തന്നതാരാണ്? അള്ളാഹു ആണ്. കുടിക്കാൻ വെള്ളവും ശ്വസിക്കാൻ വായുവും, കുടിക്കാനുള്ള തണ്ണി തന്നതാരാണ്? വെള്ളം കുടിക്കാൻ തന്നതാരാണ്? അത് അള്ളാഹു ആണ്. ശ്വസിക്കാനുള്ള വായും, ശ്വസിക്കുക എന്നില്ലെങ്കിൽ ഞങ്ങൾ കാറ്റിങ്ങനെ മൂക്കിലിങ്ങനെ എടുത്തിട്ട് വാപ്പാസ് കാറ്റി ഇളക്കുന്നില്ലേ, അതിനൊക്കെയാണ് ശ്വസിക്കുന്നത് എന്നുള്ളത്. വായു എന്നില്ലെങ്കിൽ കാറ്റി, വായു എന്നില്ലെങ്കിൽ കാറ്റി, ശ്വസിക്കുക എന്നില്ലെങ്കിൽ ഞങ്ങൾ ബ്രീതാക്കുന്നില്ലേ, നമ്മളെ കാറ്റി മൂക്കിൽ ഇങ്ങനെ ഉള്ളൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ കാറ്റ് വാപ്പാസ് ഇളക്കുന്നില്ലേ, അതിലേക്ക് ശ്വസിക്കുന്നതെന്ന്. ആ ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാറ്റ് തന്നതാരാണ്? അള്ളാഹു ആണ്. ശ്വസിക്കാൻ വായുവും, തിന്നാൻ ഭക്ഷണവും നൽകി. മതിയാ, ഞങ്ങൾക്ക് എല്ലാം തിന്നതിന് വേണ്ടി 3 നേരം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, അതെല്ലാം തരുന്ന ആരാണ്? അള്ളാഹു ആണ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലെ. അള്ളാഹു തആല ഞങ്ങൾക്ക് ഇങ്ങനെ എണ്ണ തുടങ്ങിയെങ്കിൽ കണക്കില്ലാത്തത്ര നന്മകൾ, ഞങ്ങൾക്ക് ഉപകാരം അള്ളാഹു തആല ചെയ്തിട്ടുണ്ട്.
അടുത്ത പേജ് നോക്കി. വഇന്തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു തആല മുസ്അഫിൽ ഇങ്ങനെ ഒരു ആയത്ത് ചൊല്ലിനി, വഇന്തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അതിന്റെ അർത്ഥം എന്തറിയോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുന്നുവെങ്കിൽ അത് തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അള്ളാഹു തആല മുസ്ഹഫിൽ ചൊല്ലുന്ന ഖുർആനിൽ, നിങ്ങൾ അള്ളാഹു ചെയ്ത ഉപകാരത്തിന് എണ്ണുനി തുടങ്ങിയെങ്കില്ലേ നിങ്ങൾക്കത് എണ്ണിട്ട് തീർക്കുന്ന കഴിയല്ല എന്ന് അള്ളാഹു ചൊല്ലുന്ന. നിങ്ങൾക്ക് എണ്ണിട്ട് തീർക്കാൻ സാധിക്കുകയില്ല, അത്രയും അള്ളാഹു തആല നിങ്ങൾക്ക് ഉപകാരം ചെയ്തിനോ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുന്നുവെങ്കിൽ അത് തിട്ടപ്പെടുത്താൻ കഴിയല്ല, തിട്ടപ്പെടുത്തുക എന്നല്ലെങ്കിൽ എണ്ണിട്ട് തീർക്കുന്നത്, എണ്ണിട്ട് തീർക്കുന്ന നിങ്ങൾക്ക് കഴിയലാന്ന് അവിടെ ചൊല്ലുന്നത്. നിഅമത്തിന് ശുക്ര് ചെയ്യൽ വാജിബാണ്. ഞങ്ങൾക്ക് ആരെങ്കിലും ഉപകാരമാക്കിയെങ്കിൽ അതിന് വാപ്പാസ് എന്താക്കണം? ഞങ്ങൾ ഒരു താങ്ക്സ് എങ്കിൽ ചൊല്ലണോ? ആൾക്ക് എന്താക്കണം? നന്മ ചെയ്യണോ? നന്ദി പറയണം. നിഅമത്തിന് ശുക്ര് ചെയ്യൽ വാജിബാണ്. അങ്ങനെ ചെല്ലെങ്കിൽ നിന്റെ അള്ളാഹു തആല ഞങ്ങൾക്ക് ചെയ്ത നിഅമത്തിന് വാപ്പാസ് ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കല്, ശുക്ര് ചൊല്ലല്, താങ്ക്സ് ചൊല്ലൽ എന്താണ്? അത് നിർബന്ധമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേ അവന്റെ നിഅമത്തുകൾ ഉപയോഗിക്കാവൂ. ആ ഇപ്പൊ എന്ത് ചൊല്ലിയേ? അള്ളാഹു തആല തന്ന ആ നിയമത്തുണ്ടല്ലോ, ഉപകാരം, കൈ തന്നു, കാളുകൾ തന്നു, കണ്ണ് തന്നു, അങ്ങനെ എല്ലാം തന്നില്ലേ? ആ നിയമത്തിന് എന്താക്കണം ഞങ്ങ? അവനിക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേ അതിനെ ഞങ്ങ യൂസ് ആക്കണു, ഉപയോഗിക്കണു. മനസ്സിലായില്ലേ? അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേ അവന്റെ നിയമത്തുകൾ ഉപയോഗിക്കാവൂ. മനസ്സിലായില്ലേ? അള്ളാഹു തന്ന കണ്ണാവട്ടെ, കാതാവട്ടെ, കാലാവട്ടെ, അങ്ങനെ വസ്ത്രങ്ങളാവട്ടെ, എല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ എന്താക്കണു ഞങ്ങ യൂസ് ആക്കണു, ഉപയോഗിക്കണു എന്നോട് ചൊല്ലേ. മനസ്സിലായില്ലേ നിങ്ങക്ക്? ആ നല്ലോണം മനസ്സിലാക്കണം ആ വിഷയത്തിന്. അതാണ് നന്ദി. മനസ്സിലായില്ലേ? അതാണ് ശുക്ര്. ഞങ്ങളെ പാഠത്തെ എന്താ? ശുക്രല്ലേ ഞങ്ങളെ പാഠം. ശുക്ര് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലെ അവന്റെ നിയമത്തുകൾ ഉപയോഗിക്കുക, ഇതാണ് എന്ത്? ശുക്ര്. ഇന്നത്തെ പാഠം അതല്ലേ? നന്ദി. നന്ദി എന്നല്ലെങ്കിൽ നന്ദി, ഇതവിടെ നന്ദി വായിക്കുന്ന ഇങ്ങനെ. അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അവ ഉപയോഗിക്കരുത്. മനസ്സിലായില്ലേ? അള്ളാഹുവിനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അവന്റെ നിയമത്തുകളെ ഉപയോഗിക്കരുത്. മനസ്സിലായില്ലേ? അള്ളാഹുവിനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അവ ഉപയോഗിക്കരുത്. അതായത് അവൻ ചെയ്ത് തന്ന നിയമത്തിന് അവനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഉപയോഗിക്കരുത്. അത് നന്ദി കേടാണ്. അങ്ങനെ ചെയ്തെങ്കിൽ എന്തായി? അത് ഞങ്ങൾ ഉപകാരത്തിനിക്ക് ഉപദ്രാക്കിയ പോലെ ആയി. ഒരാൾ ഞങ്ങൾക്ക് ഉപകാരമാക്കിയിട്ട് അയാൾക്ക് ഉപദ്രാക്കിയ പോലെ ആയി. അതിന്റെ പേരെന്താണ്? നന്ദി കേടാണ്. അതാണ് അല്ലാഹു തആലയോട് പറഞ്ഞെന്താ? വഷ്കുറൂലി വലാ തക്ഫുറൂൻ. എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം, എനിക്ക് നിങ്ങൾ എന്താ ഒരു നന്ദി കേട് കാണിക്കരുത് എന്നുള്ള ചൊല്ലിനി. എനിക്ക് നന്ദി ചെയ്യുക, നന്ദി കേട് കാണിക്കരുത് എന്ന് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു മുസ്ഹഫിലി. എങ്ങനെ? വഷ്കുറു ലീ വലാ തക്ഫുറൂൻ. എനിക്ക് നന്ദി ചെയ്യുക, നന്ദി കേട് കാണിക്കരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ആ അതെന്ത് മനസ്സിലായില്ലേ? അള്ളാഹു ചെയ്ത ഉപകാരത്തിനിക്ക് ഞങ്ങൾ എന്താക്കണോ? നന്ദി ചെയ്യണം. എന്താക്കുന്നു പായല? നന്ദി കേട് കാണിക്കുന്നു പായല എന്നാണ് അള്ളാഹു തആല പറഞ്ഞ്. അപ്പൊ ഇന്നത്ര മതിയല്ലേ? ഫുൾ എടുക്കുന്നത് വേണ്ടല്ലേ പാഠം? ഇൻഷാല്ലാ എന്നൊരു ദിവസം എന്താക്കാം, നമുക്ക് ബാക്കി പാഠം എടുക്കാം. അപ്പൊ എന്താക്കണം? എല്ലാവരും നല്ലോണം വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.